ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മലബാറിൽ ആവേശം അലതല്ലുകയാണ്. സ്കൂളുകൾ മുതൽ മത്സ്യമാർക്കറ്റ് വരെ ആരാധകരുടെ ചങ്കിടിപ്പാണ്. കോഴിക്കോടിന്റെ വാണിജ്യ കേന്ദ്രമായ മിഠായി തെരുവിലും ഫുട്ബോൾ താരങ്ങളുടെ കൊടിതോരണങ്ങൾ പാറിപ്പറക്കുന്നു. മഞ്ഞയും നീലയും ചുവപ്പുമെല്ലാം ഇടകലർന്ന് മധുരത്തിന്റെ തെരുവ് നിറങ്ങളുടെ തെരുവ് കൂടിയായി മാറിക്കഴിഞ്ഞു. ഓരോ കടക്കാർക്കും പറയാനുണ്ട് ഫുട്ബോൾ ആവേശത്തിന്റെ കഥ. ഞങ്ങൾ മാസങ്ങളോളമായി ഞങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഈ ലോകകപ്പ് വേൾഡ് കപ്പ് വരുന്നത് അതിനു മുന്നേ തന്നെ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മിഠായിത്തൊരുവിലെ കച്ചവടക്കാരും തൊഴിലാളികളും നമുക്ക് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിലും ഒരുമിച്ചിരുന്ന് അതിനെപ്പറ്റി ആസ്വദിക്കുന്ന നമ്മുടെ സേഠ് നാഗജി ഫുട്ബോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ സേഠ് നാഗജി കോഴിക്കോട് മിഠായിത്തൊരു കച്ചവടക്കാരനായിരുന്നല്ലോ. അയാളുടെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണല്ലോ അയാളുടെ പേരിൽ ഈ ഫുട്ബോൾ വെക്കാൻ തുടങ്ങിയിരിക്കുന്നത്, ആ മത്സരം തുടങ്ങിയിരിക്കുന്നത്. ഈ ഫുട്ബോൾ മത്സരം വരുമ്പോൾ പണ്ട് മാനാഞ്ചരായിരുന്നു, പിന്നീട് മുതലക്കുളം വന്നു, മാനാഞ്ചര വന്നു, സ്റ്റേഡിയം വന്നു. പക്ഷേ നമ്മൾ മിഠായിത്തൊരു എല്ലാ കച്ചവടക്കാരും ഇതിനെ അങ്ങനെ ആർദ്രമായി സ്വാഗതം ചെയ്തിരിക്കുക. നമ്മുടെ കസ്റ്റമേഴ്സും അതേമാതിരി, നമ്മളെ കടകളിലൊക്കെ ഓരോരോ കടകൾക്ക് ഓരോ ഫാൻസ് ഉണ്ട്. ചിലർ ബ്രസീൽ ടീം, അർജൻറ്റീന, അങ്ങനെ അങ്ങനെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അങ്ങനെ ഇറ്റലി, അങ്ങനെ ഓരോരോ ടീമുകളുണ്ട്. രാത്രി വരെ ഇത് നമ്മൾ കച്ചവടത്തിലാണെങ്കിലും മനസ്സൊക്കെ ഖത്തറിലാണ്. ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മൾ ഖത്തറിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ കളി കാണാൻ ആയിട്ട്. ഞങ്ങളത് വളരെ ഇനി വരും ദിവസങ്ങളിൽ ഈ ഫുട്ബോളായിട്ട് അതിൻ്റെ മത്സരങ്ങൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആര് വിജയിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു നടുക്കെടുപ്പിലൂടെ അവർക്ക് സമ്മാനങ്ങളും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. മെസ്സിയുടെയും നെയ്മറുടെയും കട്ടൗട്ടുകളും പോസ്റ്ററുകളും തന്നെയാണ് കൂടുതലായുള്ളത്. ഇവക്കിടയിൽ ചുവപ്പ് നിറം ചാലിച്ച് റൊണാൾഡോയും നിറഞ്ഞു നിൽക്കുന്നു. വാനോളം നിറഞ്ഞ ആവേശം മിഠായി തെരുവിൽ പ്രകടമാണ്. ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിനായുള്ള കാത്തിരിപ്പ് മാത്രം. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.